ക്രിസ്ത്യനായ പ്രിയപ്പെട്ട എന്റെ മക്കളെ, നിക്കോദേമോസ് രാത്രിയിൽ യേശുവിനെ കാണാനായിട്ട് വന്നു. അദ്ദേഹം ന്യായാധിപ സംഘത്തിന്റെ അംഗമാണ്. പകല് ജോലിയെല്ലാം കഴിഞ്ഞ് രാത്രി യേശുവിനെ ഒന്ന് കണ്ടേക്കാം വിചാരിച്ചു വന്നതാണ്. യേശുവിനെ കുറിച്ച് അയാൾ കേട്ടിട്ടുണ്ട്, യേശുവിനെക്കുറിച്ചൊക്കെ ആ രീതിയിൽ അറിയാം. യേശോ അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിക്കുന്ന ആ ബോധ്യം ഹൃദയമോസിനുണ്ട്. ഇപ്പൊ രാത്രിയിൽ വന്ന് യേശോയോട് പറയുകയാണ്, ഗുരു അങ്ങ് ദൈവത്തിൽ നിന്നും വന്ന ഒരാളാണെന്ന് ഞങ്ങൾക്കറിയാം. കാരണം അങ്ങ് ഈ അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശോ ഹൃദയമോസിനോട് പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ അവന് ദൈവരാജ്യം കാണാൻ സാധിക്കുകയില്ല. ദൈവരാജ്യവും ഈശോയും ഒന്ന് തന്നെയാണ്. ഈശോയിലാണ് ദൈവരാജ്യം യാഥാർത്ഥ്യമായത്. ഈശോയുടെ ജീവിതം ദൈവരാജ്യം യാഥാർത്ഥ്യമായ ഒരു ജീവിതമായിരുന്നു. അതുകൊണ്ടാണ് ഈശോയെ അറിയുന്നു എന്ന് പറഞ്ഞപ്പോൾ നീ എന്നെ അറിയുന്നില്ല വേണ്ടതുപോലെ എന്നാണ് അതിന്റെ അർത്ഥം. നീ വീണ്ടും ജനിക്കണം എങ്കിലേ നിനക്ക് എന്നെ വേണ്ടതുപോലെ അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ നിക്കോദേമോസ് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ പ്രായത്തിൽ ഞാൻ വീണ്ടും ജനിക്കുക? ഇത് അസാധ്യമായ കാര്യമാണ്. അപ്പോഴാണ് ഈശോ പറയുന്നത്, സത്യം സത്യമായി ഞാൻ എന്നോട് പറയുന്നു, ഒരു ജലത്താലും അരൂപിയാലും ജനിക്കുന്നില്ലെങ്കിൽ അവൻ ദേവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. നീ വീണ്ടും ജനിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ നീ ഉദ്ദേശിക്കുന്നത് പോലെ വെറും ശാരീരിക ജനനമല്ല, എന്താണ് ആധ്യാത്മികമായ ഒരു ജനനം, വീണ്ടുമുള്ള ഒരു ജനനം, അരൂപിയാലുള്ള ഒരു ജനനമാണ്. അതായത് നീ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ പ്രശ്നമാണ്, വെറും ബൗദ്ധിക തരത്തിലുള്ള ഒരു അറിവിന്റെ പ്രശ്നമല്ല. വിശ്വാസം ജീവിതത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ നിന്റെ ജീവിതത്തില് ഒരു മാറ്റം ഉണ്ടാവണം, പൂർണ്ണമായ ഒരു മാറ്റം സംഭവിക്കണം, ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ആ തുടക്കം കുറിക്കുവാനായിട്ട് നിന്നെ സഹായിക്കുന്നത് അരൂപിയാണ്, പരിശുദ്ധ അരൂപിയാണ്, ദൈവത്തിന്റെ അരൂപിയാണ്. വെറും മാനുഷികമായ ഒരു ജനനം കൊണ്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ മാറ്റം വരാതെ നീ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് അർത്ഥമില്ല എന്നാണ് ആ വിശ്വ പറഞ്ഞതിന്റെ ആ പൊരുളതാണ്. അപ്പൊ നമ്മള് വിശ്വാസികളാണ് അല്ലയോ? വിശ്വാസികളുടെ സമൂഹം എന്നാണല്ലോ സംഭവം അറിയപ്പെടുന്നത്. ആ വിശ്വാസം ശരിക്കും ഒരു വിശ്വാസമാണോ എന്ന് നമ്മളും പരിശോധിച്ചു നോക്കണം. നമ്മളുടെ വിശ്വാസം ഒരു ബൗദ്ധിക തരത്തിലുള്ള ഒരു വിശ്വാസമായിട്ട് നിലനിൽക്കുകയാണോ? നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാം, ആ ഈശോ അങ്ങനെയാണ് എല്ലാം, അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശ്വാസം. അതോ ശരിയായ ഒരു വിശ്വാസത്തിലേക്ക് വളരുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്യണം. കാരണം മാമോദീസ എന്ന് പറയുന്നത് ആ വിശ്വാസത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ്. പക്ഷെ ആ വിശ്വാസം എന്താണ്, എങ്ങനെയാണ് ആ വിശ്വാസം ജീവിക്കേണ്ടത് എന്ന് വേണ്ടതുപോലെ നമുക്ക് മനസ്സിലാക്കുവാനും അത് ജീവിക്കുവാനും കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യം പരിശോധന ചെയ്യണം എന്ന് ഈ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാം എനിക്ക് കുഴപ്പമൊന്നും ഇല്ല, എനിക്ക് നല്ല വിശ്വാസമാണ് എന്നൊക്കെ വിചാരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ പരിശോധിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് ജീവിതമാണ്. ജീവിതം എന്ന് പറയുന്നത് ദൈവരാജ്യം കാണുന്ന ജീവിതം, ദൈവരാജ്യത്തിൽ പ്രവേശിച്ച ഒരു ജീവിതം. ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ ഭരണമാണ്. ഈശോയിൽ യാഥാർത്ഥ്യമായ ദൈവത്തിന്റെ ഭരണം. ദൈവത്തിന്റെ ഭരണം എന്താണ്? ദൈവസ്നേഹത്തിന്റെ ഭരണമാണ്. ആ ദൈവത്തിന്റെ സ്നേഹമാണോ എന്റെ ജീവിതത്തെ ഭരിക്കുന്നത്? അതോ അത് മാനുഷികമായിട്ടുള്ള സ്നേഹങ്ങളൊക്കെയാണ്? മിക്കവാറും മാനുഷികമായ ആ ബന്ധങ്ങളും സ്നേഹങ്ങളും ഒക്കെയാണ് നമ്മളെ ധരിച്ചുകൊണ്ടിരിക്കുന്നത്.
ശരിക്കും ദൈവത്തിന്റെ സ്നേഹം, ഈശോയുടെ സ്നേഹം നമ്മളെ ധരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്യണം. പലപ്പോഴും അതിലേക്ക് വളരാനായിട്ട് നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. നമ്മുടെ മാനുഷികമായ ഒരു സ്നേഹത്തിലെല്ലാം തങ്ങി നിൽക്കുകയാണ്. അരൂപീയമാക്കുന്ന ശക്തിയിൽ മാത്രമേ നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. ശരിയായ അരൂപിക്കടുത്ത ജീവിതം, അരൂപിയിലുള്ള ജീവിതം അരൂപി ശക്തിയാണ്, ദൈവത്തിന്റെ ശക്തിയാണ്. ആ അരൂപിയിൽ ജനിച്ച ഒരു ജീവിതം, ശരിക്കും വിശ്വാസ ജീവിതം, ശരിക്കും ഒരു സ്നേഹത്തിന്റെ പ്രതിബദ്ധതയുടെ ഒരു ജീവിതം. സ്നേഹത്തിന്റെ പ്രതിബദ്ധത ഈശോയോടും ഈശോയിലും മറ്റെല്ലാവരോടുമുള്ള ആ ഒരു പ്രതിബദ്ധത, എല്ലാ മനുഷ്യരോടുമുള്ള ആ ഒരു സ്നേഹത്തിന്റെ പ്രതിബദ്ധത, അതിലേക്ക് വളർന്നെങ്കിൽ മാത്രമേ നമ്മൾ ശരിക്കും വിശ്വാസികളാണ്, വിശ്വാസ ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് നമുക്ക് അവകാശപ്പെടാനായിട്ട് കഴിയൂ എന്ന് ഇന്നത്തെ സുവിശേഷത്തെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമ്മൾ വിലയിരുത്തണം, നമ്മുടെ വിശ്വാസ ജീവിതം എത്രമാത്രം വളർന്നിട്ടുണ്ട് എന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്യണം. ഇതിനുള്ള അരൂപിയാണ്, അരൂപി നമുക്ക് വിശുദ്ധാവ് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവേശ ഉപദാശികളുടെ മാമദിശ മാത്രമല്ല, സ്ഥൈര്യദേവനും വിശുദ്ധ കുർബാന കുർബാനയാണ് ഈ പ്രവേശ ഉപദാശികളുടെ ഏറ്റവും വലിയ ഉപദാശ. അതിന്റെ കേന്ദ്രബിന്ദു വിശുദ്ധ കുർബാനയാണ്. ഓരോ കുർബാനയിൽ നമുക്ക് ഈ അരൂപിയെ നമുക്ക് ദൈവം അനുഗ്രഹിക്കുകയാണ്. ശരിക്കും ദൈവികമായ ഒരു സ്നേഹം, ശരിക്കും ഈശോയിൽ നമ്മുടെ ബുദ്ധിയെ കടന്നു വന്ന ആ വലിയ ഒരു സ്നേഹം, ആ സ്നേഹമാണോ നമ്മുടെ ജീവിതത്തെ നിർണയിക്കുന്നത് എന്ന് പരിശോധിക്കുവാനും ആത്മപരിശോധന ചെയ്യുവാനും അതിലുള്ള കുറവുകൾ നികത്തുവാനും നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഇന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആ രീതിയിൽ ശരിയായ ഒരു വിശ്വാസ ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.